വന്നതിന് ശേഷം മാത്രം കുരുമുളക് ചേർത്ത് കൊടുക്കാം. നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. ബീഫിനകത്ത മസാലയെല്ലാം നല്ലോണം പിടിക്കണം. ഈ സമയത്താണ് ഞാൻ കുരുമുളക് ആഡ് ചെയ്യുന്നത്. കുരുമുളക് ആഡ് ചെയ്ത് ഒന്നും കൂടി നമുക്ക് വറട്ടിയെടുക്കേണ്ടതുണ്ട്. എണ്ണയും കൂടി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. കൊടുത്ത് നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കുക. നല്ലൊരു ഡാർക്ക് കളറാവുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ബീഫ് തമ്മിൽ തമ്മിൽ ഒട്ടാൻ പാടില്ല. ആ ഒരു പരുവം കിട്ടുന്നവരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ ഒരു ലൈറ്റ് കളർ മാറി ഒരു ഡാർക്ക് ബ്രൗൺ കളറായി വരുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. കളർ ഇപ്പോഴേ മാറി വരുന്നുണ്ട്. കളർ മാറി വന്ന് ബീഫ് നല്ലോണം റോസ്റ്റായാൽ മാത്രമേ ഈ ഡിഷിന് ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. എത്രയും നമ്മൾ ബീഫ് ഇളക്കി റോസ്റ്റ് ചെയ്തെടുക്കുന്നു അതിനനുസരിച്ച് ആ കറിയുടെ ടേസ്റ്റ് കൂടുന്നതായിരിക്കും. ബീഫ് ഓൾമോസ്റ്റ് റോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ആ തേങ്ങാപ്പൂളും കൂടി ആഡ് ചെയ്ത് ഇനിയും കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കിയെടുക്കണം. തേങ്ങാപ്പൂളും ഈ ബീഫ് റോസ്റ്റും കൂടെ നല്ലോണം ചേർന്ന് വരേണ്ടതുണ്ട്. തേങ്ങാപ്പൂളി ഇച്ചിരി റോസ്റ്റായി കിട്ടിയാൽ മാത്രമേ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഒന്നും കൂടി ഇങ്ങനെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ബീഫിൻ്റെ കളർ കണ്ടോ, മാറി ഡാർക്കായിട്ടുണ്ട്. ഒരു രണ്ട് മിനിറ്റും കൂടി റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള ആ ഒരു പരുവത്തിന് ബീഫ് കിട്ടിയിട്ടുണ്ട്. നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ബീഫ് പെപ്പർ റോസ്റ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.